السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. تجويد القرآن الكريم Practical Class 23. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم اغفر لنا ولوالدينا ومشايخنا وأستاذينا وأقربائنا وجميع المؤمنين والمؤمنات، آمين يا رب العالمين. ബഹുവ നിരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തർക്കും ഫർള് ഐനാക്കിയ ഖുർആനിന്റെ അക്ഷരങ്ങളെ തെറ്റുകൾ കൂടാതെ, തെറ്റാതെ, പിഴവുകൾ കൂടാതെ സൂക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്ന കാര്യം നിർവഹിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു പരിശീലനം, അത് അറബി അക്ഷരങ്ങൾ 29 സുന്ദരമായി, സ്ഫുടമായി, ഏതു പദത്തിൽ എങ്ങനെ വന്നാലും ഉച്ചരിക്കാൻ കഴിയുക എന്നതാണല്ലോ. അൽഹംദുലില്ലാഹ്, അതിനുവേണ്ടി അറബി അക്ഷരങ്ങളുടെ 17 മഖ്റജുകളിൽ ഒന്നാമത്തെ ജൗഫ് മുതൽ ഹൽഖ്, അതുപോലെ നാവ്, ഇതിന്റെ അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഷഫവിയായ അല്ലെങ്കിൽ ഷഫഹിയായ അക്ഷരങ്ങളാണ് നമ്മൾ അറിയുകയും പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഒക്കെ പറഞ്ഞൊരു കാര്യം, അന്നശ്വറിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ജസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, وَلَا شَكَّ أَنَّ الْأُمَّةَ كَمَا هُمْ مُتَعَبَّدُونَ بِفَهْمِ مَعَانِ الْقُرْآنِ وَإِقَامَةِ حُدُودِهِ. ഈ മുസ്ലിം ഉമ്മത്ത് ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അതിലുള്ള കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും നിരോധനകളെ വെടിയാനും എല്ലാം കൽപ്പിക്കപ്പെട്ടതുപോലെ, كذلك هم متعبدون بتصحيح الفاظه واقامه حروفه على الصفه المتلقاه من ائمه القراءه المتصله بالحضره النبويه الافصحيه العربيه. അതേപോലെ ഖുർആനിന്റെ ലഫ്ളുകളെയും ഖുർആനിന്റെ പദങ്ങളെ സഹീഹായ രൂപത്തിൽ സ്ഫുടമായ അറബി ഭാഷയുടെ നിയമം അനുസരിച്ചുകൊണ്ട് അക്ഷരശുദ്ധിയോടെ വായിക്കാനും അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇഖാമത്തി ഹുറൂഫിഹി, ഓരോ അക്ഷരങ്ങളെയും ചൊവ്വാക്കി ശരിപ്പെടുത്തിയെടുക്കാനും, അലസ്സുഫത്തിൽ മുതലഖാത്തി മിൻ അഇമ്മത്തിൽ ഖിറാഅഹ് അൽ മുത്തസിലത്തി ബിൽ ഹദ്റത്തിൻ നബവിയ്യത്തിൽ അഫ്സഹിയ്യത്തിൽ അറബിയ്യ, ഏറ്റവും സ്ഫുടമായ അറബി ഭാഷയുടെ ഉടമയായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരുന്ന സനദുള്ള ഖിറാഅത്തിന്റെ ഇമാമിയങ്ങളിൽ നിന്ന് എങ്ങനെയാണോ കേട്ടു സ്വീകരിച്ചു പോരുന്നത്, അത് ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഖിറാഅത്തിന്റെ സനദുള്ള ഇജാസത്തുള്ള മാഹിരീങ്ങളായ ഖാരിഈങ്ങളെ സമീപിച്ചാൽ നമുക്ക് പഠിക്കാനും അറിയാനും സ്വീകരിക്കാനും കഴിയും. എങ്ങനത്തെ ആ സിഫത്താണ്, എങ്ങനത്തെ ഖിറാഅത്താണ്, അല്ലതി ലാ യജൂസു മുഖാലഫതുഹ വല അൽഉദൂലു ഇലാ ഗൈരിഹ, ആ സുന്ദരമായ മശായിഖുമാരിലൂടെ ഓതി വരുന്ന തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടുള്ള ഖിറാഅത്തിൽ നിന്ന് തെറ്റാനോ, നമ്മൾ പഠിച്ചു വെച്ച അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വായിലൂടെ വരുന്ന രൂപത്തിലുള്ളൊരു ഖിറാഅത്ത് അങ്ങനത്തെ ഓത്തിലേക്ക് മാറാനോ ഒരിക്കലും നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഫയജിബു അലൽ ഖാരിഇ മുറാഅത്തു മാ അജ്മഅ അലൈഹി അൽ ഖുറാഉ മിൻ ഇഖ്റാജ് അൽ ഹുറൂഫി മിൻ മഖാരിജിഹ വ തൗഫിയത്തി സിഫാതിഹ മിൻ തർഖീഖ് അൽ മുറഖഖ് വ തഫ്ഖീം അൽ മുഫഖം. ഇങ്ങനെ തുടർന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്,
അതിന്റെ ഗൗരവം, ബഹുമാനപ്പെട്ട ഖിറാഅത്തിന്റെ മുഴുവൻ ഇമാമിങ്ങളും ഏകോപിച്ച് ഏകകണ്ഠമായി അവർ നിർബന്ധമായും പരിഗണിച്ച കാര്യങ്ങൾ ഓരോ മുഅ്മിനായ ആണിനും പെണ്ണിനും പരിഗണിക്കൽ ആ രൂപത്തിൽ പഠിച്ചു പരിശീലിച്ച് ഖുർആൻ മാത്രം ഖുർആൻ ഓതൽ നിർബന്ധമായ ഒരു കാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്.